സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കുന്ന സർക്കാരിന്റെ സീറോ കോവിഡ് നയത്തെ പാർട്ടി കോൺഗ്രസിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് പ്രശംസിച്ചതിന് പിന്നാലെ 10 ലക്ഷം പേരെ അധികൃതർ ലോക്ഡൌണിലാക്കി. ഐഫോൺ ഉൽപാദന ഹബ്ബായ ഷെങ്സുവിലെ ഷോങ്ക്യുവാൻ ജില്ലയാണ് കോവിഡ് വ്യാപനം മുൻനിർത്തി കഴിഞ്ഞ ദിവസം മുതൽ കൂട്ടിയത്. കോവിഡ് പരിശോധനയ്ക്കല്ലാതെ ജനം വീടിന് പുറത്തേക്ക് ഇറങ്ങേണ്ടെന്നാണ് നിർദ്ദേശം. അവശ്യ സേവനമല്ലാത്ത സ്ഥാപനങ്ങൾ തുറക്കരുതെന്ന നിർദ്ദേശവും വൻകിട കമ്പനികളെ ആശങ്കയിലാഴ്ത്തി. ഐഫോൺ പ്ലാന്റ് ജില്ലയ്ക്ക് പുറത്താണ്. അതേസമയം പാർട്ടി കോൺഗ്രസിൽ വിവിധ വിഷയങ്ങളിൽ ചർച്ചകൾ തുടരുകയാണ്. ചൈനീസ് ജനത ഒറ്റക്കെട്ടായി നീങ്ങണമെന്ന് ഷീ ഇന്നലെ നടന്ന പ്രസംഗത്തിൽ ആഹ്വാനം ചെയ്തു. തെക്കൻ ചൈനയിലെ ഗ്വാങ്ഷി ഷുവാങ് മേഖലയിൽ നിന്നുള്ള പ്രതിനിധികളുമായി ഷീ ഇന്നലെ ചർച്ച നടത്തി. രാജ്യത്ത് ആധുനികവൽക്കരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും വിപുലീകരിക്കുന്നതിലും പാർട്ടി വിജയിച്ചെന്നും ഇത് തുടരുമെന്നും പറഞ്ഞു. അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മികച്ച വിജയം നേടുകയും നേട്ടങ്ങൾ ഉറപ്പാക്കുകയും ചെയ്തെന്ന് ഷീ പറഞ്ഞിരുന്നു. ജനസംഖ്യാ നിരക്ക് കുറഞ്ഞത് രാജ്യത്തെ സമ്പദ്വ്യവസ്ഥയ്ക്ക് ഭാവിയിൽ പ്രതികൂലമാകുമെന്ന മുന്നറിയിപ്പിന് പിന്നാലെ രാജ്യത്ത് ജനന നിരക്ക് വർദ്ധിപ്പിക്കാൻ പ്രത്യേക നയങ്ങൾ ആവിഷ്കരിക്കുമെന്ന് ഷീ വ്യക്തമാക്കി. നിലവിൽ ചൈനയിൽ വൃദ്ധരുടെ എണ്ണം വളരെ കൂടുതലാണ്. 2015 വരെ കുടുംബത്തിൽ ഒറ്റ കുട്ടി എന്ന നയമായിരുന്നു ചൈന പിന്തുടർന്നത്. അതേസമയം പാർട്ടി കോൺഗ്രസ് തുടരുന്ന പശ്ചാത്തലത്തിൽ രാജ്യത്തെ സാമ്പത്തിക വളർച്ചയുടെ 3-ാം പാത കണക്ക് പുറത്തുവിടുന്നത് വൈകുമെന്ന് ചൈനയിലെ നാഷണൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് അറിയിച്ചിട്ടുണ്ട്. കണക്കുകൾ ചൈന ഇന്ന് പുറത്തുവിട്ടേക്കുമെന്നും വാർത്തകൾ ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.